പാലക്കാട്ടെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കില്ല എന്ന് വ്യക്തമായി പറയുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഉപതെരഞ്ഞെടുപ്പുകളിൽ മുൻപും തോറ്റിട്ടുണ്ട്, ആരും രാജിവെച്ചിട്ടില്ല. കേന്ദ്ര നേതൃത്വമാണ് ആരധ്യക്ഷനാകണമെന്ന് തീരുമാനിക്കേണ്ടത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റെതായാലും മൂന്ന് മണ്ഡലത്തിലെയും, അത് വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും, എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എൻ്റെ ഭാഗത്തുനിന്നില്ല. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ ശോഭാ സുരേന്ദ്രന് വീഴ്ചയില്ല എന്നുകൂടി പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ നന്നായി പ്രവർത്തിച്ചു, തന്നെയും മുരളീധരനെയും തെറ്റിക്കാൻ നോക്കേണ്ട. പാലക്കാട് മൂന്ന് പേരെ പരിഗണിച്ചു, അതിൽ രണ്ടു പേർ പിന്മാറിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. ഈ വാർത്തകളെല്ലാം തെറ്റാണ്. ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ല, ഒരു നഗരസഭാ കൗൺസിലറും ആരെയും അട്ടിമറിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല ഇത്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നതിന്റെ ഉദ്ദേശം പറയാം. ഇല്ല, ഞാൻ അതല്ല, ഇത്രയല്ലേ പറയാം. അത് പറയില്ല, പേരുകൾ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ കുറിച്ച്, പാവം അവര് ഒരു നന്നായി പ്രവർത്തിച്ചാണ് അവിടെ, ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെടുക്കണ്ട. എന്ത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, അതന്നെ ഇനി ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? ശരി, അതും പരിശോധിക്കാം. അതേസമയം പാലക്കാട്ടെ ബി ജെ പിയുടെ പരാജയം നഗരസഭയുടെ മേൽ കെട്ടിവെക്കാനുള്ള നീക്കത്തിൽ അതൃപ്തി പുകയുകയാണ്. നഗരസഭയെ പഴിക്കുന്ന നില വന്നാൽ കൂട്ടരാജി ഉണ്ടായേക്കുമെന്നാണ് സൂചന. രാജ്യഭീഷണി ഉയർത്തി തങ്ങൾക്കെതിരായ നീക്കത്തെ ചെറുക്കാനാണ് ഒരു വിഭാഗം കൗൺസിലർമാരുടെ ശ്രമം. വിവരങ്ങളുമായി ഗൂഗിൾ വി എസ് ഉണ്ട്. ഗൂഗിൾ, ഇപ്പോൾ നേരത്തെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വ്യക്തമാക്കിയതാണ്, അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിയിട്ടുണ്ട്, അത് കെ സുരേന്ദ്രന്മാരുടെ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, കൗൺസിലർമാരെല്ലാം ഒന്നടങ്കം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ നഗരസഭയ്ക്ക് മേൽ പഴി വന്നാൽ ഒരു രാജി എന്ന നിലയിലേക്ക് കൂടി അവർ ചിന്തിക്കാൻ കാരണം? അങ്ങനെ കൂടുതൽ വിമർശനങ്ങൾ അവർക്ക് മേൽ വരുന്നുണ്ടോ? അതായത് പ്രത്യക്ഷത്തിൽ നഗരസഭയെ വിമർശിക്കുന്നില്ല എങ്കിലും പരോക്ഷമായി നടക്കുന്ന നീക്കങ്ങൾ നഗരസഭയ്ക്കെതിരാണ്, അല്ലെങ്കിൽ നഗരസഭയിലെ ഒരു വിഭാഗം കൗൺസിലർമാർക്ക് എതിരാണ്. അതിൽ പ്രമീള ശശിധരനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ നഗരസഭയിലെ വോട്ട് കുറഞ്ഞ ഏത് ബൂത്തിലാണോ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിയുടെ ഒരു കൗണ്ട് ചെയ്യുന്ന വോട്ടിൽ കുറയുന്നത്, പ്രതീക്ഷിക്കുന്ന വോട്ടിൽ കുറയുന്നത്, ആ ഭാഗത്തെ കൗൺസിലർമാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തിയാൽ ഒരു വിഭാഗം കൗൺസിലർമാർ രാജ്യഭീഷണി മുഴക്കി അതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ നടക്കുന്ന യോഗത്തിൽ ഈ പരാജയത്തിന്റെ കാരണം ഒരു പക്ഷേ നഗരസഭയുടെ പെർഫോമൻസിന്റെ പ്രശ്നം മൂലമാണ്, അല്ലെങ്കിൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ അത് കാര്യക്ഷമമാകാത്തത് മൂലമാണ് കൃഷ്ണകുമാറിനെ ഏതെങ്കിലും ഒരു വിഭാഗം കാലുവാരി എന്നുള്ളൊരു നിഗമനത്തിലേക്കോ വിലയിരുത്തലിലേക്കൊക്കെ പോയി ഏതെങ്കിലും കൗൺസിലർമാർക്കെതിരെ നടപടി ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അതിനെ രാജ്യഭീഷണി മുഴക്കി പ്രതിരോധിക്കാനാണ് ഒരു വിഭാഗം കൗൺസിലർമാർ തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നേതൃത്വത്തെ സംബന്ധിച്ച് ആ ഒരു രീതിയിലുള്ള നീക്കത്തിലേക്ക് പോകാൻ കഴിയില്ല. ഒരു വലിയ വിഭാഗം കൗൺസിലർമാർ അത്തരത്തിൽ രാജ്യഭീഷണി മുഴക്കുകയാണെങ്കിൽ അത് വീണ്ടും കൂടുതൽ പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ നിലവിലെ ഒരു അതായത് കൃഷ്ണകുമാർ വിഭാഗവും ഔദ്യോഗിക വിഭാഗം ഈ പരാജയത്തെ പ്രതിരോധിക്കുന്നത് നഗരസഭയുടെ മേൽ കെട്ടിവെച്ചുകൊണ്ടാണ്. നഗരസഭയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം, അല്ലെങ്കിൽ ഒരു പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നഗരസഭയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഒരു വിഭാഗം നേതാക്കൾ, പ്രത്യേകിച്ചും ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ, ആ രീതിയിലുള്ളൊരു നീക്കമായിരിക്കും നാളെ ഉണ്ടാവുക. പക്ഷേ അതിനെ
പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും മറ്റ് മറുവിഭാഗം, അതായത് കൗൺസിലർമാർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രൻ പക്ഷം ആ വിഭാഗത്തിൻ്റെ പ്രധാന ആവശ്യം. സ്വാഭാവികമായും ഇത്തരത്തിലൊരു പരാജയം, അത് വലിയ വിമർശനങ്ങൾക്കിടയിലാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്, മറ്റ് പല പേരുകളും ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി വരുന്നു, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുന്നു, അതൊക്കെ സ്വാഭാവികമായും കൃഷ്ണകുമാറിന് മേലിലും അല്ലെങ്കിൽ സുരേന്ദ്രന് മേലിലേക്കും ആരോപണങ്ങൾ ഘടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിമർശനങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഈ നഗരസഭ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ നഗരസഭയുടെ പ്രവർത്തന പരാജയങ്ങൾ, നഗരസഭയ്ക്ക് പല സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റി, റോഡുകളുടെ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ വീഴ്ച പറ്റി, ആ ഒരു വിലയിരുത്തൽ നടത്തി അതുകൊണ്ടാണ് ഈ പരാജയം ഉണ്ടായത്, അല്ലെങ്കിൽ കൗൺസിലർമാരിൽ പലരും പലരുടെയും ബൂത്തുകളിൽ വോട്ട് കുറഞ്ഞു, ഈ വാദങ്ങളൊക്കെ മുന്നോട്ട് വച്ച് ആ രീതിയിലൊരു നടപടി ആ രീതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ് ഏതായാലും കൗൺസിലർമാർ കാണുന്നത്. ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനടക്കം പ്രമീള ശശിധരൻ പറഞ്ഞത് നഗരസഭയ്ക്ക് ഇതിൽ വീഴ്ച പറ്റിയിട്ടില്ല, സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച, അത് മാത്രമാണ് ഈ പരാജയത്തിന് കാരണമെന്നാണ്. പക്ഷേ ശരി ശരി, എന്തായാലും കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ? ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ പരസ്യ പ്രതികരണങ്ങൾ അത് ആരുടേതായാലും പരിശോധിക്കപ്പെടും എന്ന അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു സൂചനയുണ്ട്. ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ പാർട്ടി എന്റർടൈൻ ചെയ്യില്ല, വേണ്ട നടപടികൾ എടുത്തേക്കുമെന്ന സൂചന തന്നെയാണ്. നമുക്ക് ഈ വിഷയത്തിൽ ബി ജെ പി സഹയാത്രിയനായ ശ്രീ ഷാബു പ്രസാദ് ഉണ്ട്, ഒപ്പം കോൺഗ്രസ് നേതാവായ വസന്ത് സിറീഖ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, വളരെ വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെ ബി ജെ പി കടന്നു പോകുന്നു. ഇപ്പോൾ ഏത് തെരഞ്ഞെടുപ്പുണ്ടായാലും അതിലെ തോൽവികൾ ഏത് പാർട്ടിയിലും വലിയ ചർച്ചകളാകാറുണ്ട്, ചിലരുടെയൊക്കെ തലകൾ ഉരുളാറുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊരു ഒരു തദ്ദേശ ഭരണകൂടം മുഴുവൻ, അത് ആര് ഭരിക്കുന്നു? ബി ജെ പി ഭരിക്കുന്നു. അവർ ഒന്നടങ്കം ഇതിൻ്റെ ഒരു പ്രതിസ്ഥാനത്ത് വരുന്ന പോലെയുള്ള വിമർശനങ്ങൾ വരുന്നു, അവരൊന്നടങ്കം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാകപ്പിഴയുണ്ടായെന്ന് രണ്ട് ദിവസം ഇപ്പുറം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ബി ജെ പി പോലെ ഒരു സംവിധാനത്തിൽ ഇങ്ങനെ പ്രതികരിക്കാൻ അവർ തയ്യാറായി വരുന്നത്? അപ്പം അത്രയേറെ കലുഷിതമായ അവസ്ഥയിലൂടെ പാലക്കാട്ടെ ബി ജെ പി കടന്നു പോകുന്നുവെന്ന് വ്യക്തമാണല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് അല്ല മനസ്സിലാവുന്നില്ല എന്നല്ല, മനസ്സിലാവുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്, കാര്യം ഇപ്പം രാവിലെ മുതൽ സ്ക്രോൾ ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നുണ്ട്. കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു, സുരേന്ദ്രൻ രാജിവെക്കാൻ പോകുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വിടുന്നുണ്ട്. അത് നടക്കുന്നില്ല, അതൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത വേറെ നടക്കുകയാണ്. അവിടെ കൗൺസിലർമാർ 28 കൗൺസിലർമാരുള്ളതിൽ ഒരു കൗൺസിലർ പോലും നേതൃത്വത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ കണ്ടു. ശ്രീ ഷാബു പ്രസാദ് അംഗം ഇടപെടുന്നതല്ല, സൂചിപ്പിക്കുക മാത്രമാണ്. അംഗം ആ പ്രതികരണങ്ങൾ കേട്ടതാണല്ലോ, അതായത് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ചയും ഉണ്ടായില്ല, ഞങ്ങൾ ഈ വിയോജിപ്പുകൾ അറിയിച്ചു, ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാറെ മാത്രമേ സ്ഥാനാർത്ഥിയെ കിട്ടാനുള്ളൂ എന്ന് ആളുകൾ ചോദിച്ചു, ഇതൊക്കെ അറിയിച്ചിട്ടും പക്ഷേ അനുകൂല സമീപനം ഉണ്ടായില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുതൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്വം, ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിലുള്ള ഉത്തരവാദിത്വം അടക്കം സുരേന്ദ്രനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ വേണ്ടായിരുന്നു, ആളുകൾക്ക് ഈ സ്ഥാനാർത്ഥിയെ താല്പര്യമില്ലായിരുന്നുവെന്ന് പാർട്ടിയുടെ വളരെ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ പുറത്തു പറയുന്നത്, ഇത് അവരല്ലേ പറയുന്നത്, നമ്മളല്ലല്ലോ. അതായത് അവർ വളരെ ക്ലിയറായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ, സ്ഥാനാർത്ഥി നിർണയം മുതൽ നിർണയഘട്ടത്തിൽ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ആ അഭിപ്രായം അവർ പറഞ്ഞു. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അതിനൊപ്പം നിന്നു. ഇതിൻ്റെ അകത്ത് എന്താണ് സാർ ഇതിൻ്റെ അകത്ത് ഇത്ര വലിയ അസ്വാഭാവികതയുള്ളത്? അവിടെ മത്സരിച്ച കൃഷ്ണകുമാർ പറഞ്ഞ എന്താണ് പറഞ്ഞത്, ഇവിടെ നഗരസഭയുടെ ഭാഗത്തോ അല്ലെങ്കിൽ കൗൺസിലറുടെ ഭാഗമാരുടെ ഭാഗത്തോ ഒരു പ്രശ്നവുമില്ല. പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാന്നുള്ളത് നമുക്കറിയില്ല. അവിടെ എല്ലാവരും നല്ല ഒറ്റക്കെട്ടായി വർക്ക് ചെയ്തു, പാർട്ടി നേതൃത്വം അങ്ങനെ പറഞ്ഞു, സുരേന്ദ്രനും അങ്ങനെ സമയത്തിലും അങ്ങനെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് നിങ്ങളിങ്ങനെ ഓരോന്ന് അവിടെ ചെന്ന് നാല് വശത്ത് നിന്ന് മൈക്കും കൊണ്ട് കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വായിൽ നിന്ന് വീണു പോകുന്ന അല്ലെങ്കിൽ കാണുന്നത് മാത്രം പറയേണ്ട കാര്യമാണല്ലോ. അപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞ കാര്യമാണ്, പിന്നീട് അതൊരു പൊതുജന സമക്ഷത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. ഞങ്ങൾ എല്ലാവരും കൂട്ടായെടുത്ത തീരുമാനമാണ്, ആ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, സ്വാഭാവികമായിട്ടും അതിൽ പാളിച്ചുകളുണ്ടാകും, അവർ പരിശോധിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. പകരം സ്ഥാനാർത്ഥി വീടുകളിൽ ചെല്ലുമ്പോൾ ഈ സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് വേറെ സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണമാർ എന്ന ഒരു വ്യക്തിയെ ഒരു തരത്തിൽ കുറച്ചു കാണിക്കുന്ന നിലയിൽ പോലുമാണ് വേണമെങ്കിൽ ആ പ്രതികരണം. അതൊന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി സംവിധാനം വേണമെങ്കിൽ അത് പറയണ്ടല്ലോ. അപ്പോൾ അത്രയധികം ഈ പ്രശ്നങ്ങൾ അവരെ പുകയ്ക്കുന്നു എന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ വെട്ടിത്തുറന്ന് പറയേണ്ടി വരുന്നത്.
അതെ, ഒരു കാര്യമുണ്ട്. പ്രമീള ശശിധരൻ പത്രസമ്മേളനം വിളിച്ചിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ് ചെയ്തത്. നിങ്ങൾ അവരുടെ മേശയ്ക്ക് ചുറ്റും ചെന്ന് നിന്ന് ഹൊരവോ ചെയ്യുന്ന മാതിരി കുത്തി കുത്തി എങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ അവിടെ നിന്നും കിട്ടിയ ചില പൊട്ടും പൊടിയും ഒക്കെയാണ് നിങ്ങൾ ഈ കടന്ന് ഈ 12 മണിക്ക് അവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചതിലൂടെ പശ്ചാത്തലത്തിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അതിനുള്ള ഉത്തരങ്ങൾ അവർക്കെന്നാൽ ആ രാഷ്ട്രീയ വൈഭവത്തോടെ പറയണം. അല്ലെങ്കിൽ അതെ, ചോദ്യങ്ങൾ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അവ എവിടെ നിന്ന് എന്ത് തോണ്ടിയെടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ ശ്രമിച്ചു. എവിടുന്നോ എന്തൊക്കെയോ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നി, അതിനെ നിങ്ങൾ ഈ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിച്ചു. പിന്നെ സുരേന്ദ്രൻ എത്ര ക്ലിയർ, ഇത് കൂടുതൽ എങ്ങനെയാണെന്ന് ഒരു ഒരു പാർട്ടി പ്രസിഡന്റ് പറയാൻ കഴിയുക? എത്ര ക്ലിയർ, നിങ്ങളിവിടെ ഇവിടെ കാണിച്ചല്ലോ, എത്ര ക്ലാരിറ്റിയോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു അധ്യക്ഷന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന പതിവ് ഇവിടെയില്ല, കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ ആ ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ അധ്യക്ഷനായ എനിക്ക് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഇനി ഞാനേ ഇനിയുള്ള എൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം, എന്താണ് വേണ്ടത് എന്നുള്ളത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണം. ആ തീരുമാനിക്കുന്നത് എന്താണെങ്കിലും അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഇത് കൂടുതൽ ഒരു ക്ലാരിറ്റി എങ്ങനെയാണ് സുഹൃത്തെ കിട്ടുക? ക്ലാരിറ്റി ഉണ്ടെന്ന് പറയുന്നു, ശരി, സമ്മതിക്കാം, ഭാഗത്തിന് സമ്മതിക്കാം. പക്ഷേ പാലക്കാട് പോലെ നിങ്ങൾ ഏറ്റവും അല്ല, ഓക്കെ, ക്ലാരിറ്റി ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ പാലക്കാട് പോലെ ഇത്രയും നിങ്ങൾക്ക് ഏറ്റവും ജയസാധ്യതയുണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് അവിടുത്തെ പ്രാദേശികമായ ഒരു സംവിധാനത്തെയോ അവിടുത്തെ നേതാക്കളെയോ ഒന്നും വിശ്വാസത്തിലെടുക്കും. ഇപ്പോൾ ചേലക്കര നോക്കൂ, ബാലകൃഷ്ണൻ എന്ന വളരെ തിരുവിലാലക്കാരനായ ആൾ, അദ്ദേഹത്തിൻ്റെ സാധാരണ നാട്ടുകാരുടെ ഇടയിൽ പ്രവർത്തിച്ച ആളാണ്. അതിൻ്റെ ഗുണം അവിടെ കണ്ടു, 10,000 വോട്ട് കൂടുതൽ കിട്ടി. നവ്യ ഹരിദാസ് കഴിഞ്ഞ പ്രതവണത്തേക്കാൾ കുറച്ച് വോട്ടുകളുടെ കുറവാണ് അവർക്ക് വന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ശരിയായി. പക്ഷേ പാലക്കാട്ടെ ജനങ്ങളുടെ ഒരു വികാരം തിരിച്ചറിയുന്നതിൽ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ വികാരം തിരിച്ചറിയുന്നതിൽ പാളിച്ച വന്നു എന്നല്ലേ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇവരൊക്കെ ഏറ്റെടുക്കുന്നത് ഇങ്ങനെ തട്ടിക്കളയാനുള്ളതല്ലോ. അല്ലത് ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുത്തില്ലേ? ഉത്തരവാദിത്വം എനിക്കാണ്, ഞാനാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ്, ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പാർട്ടി അധ്യക്ഷൻ സ്വയം ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. അത് നിങ്ങളുടെ മുമ്പ് പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇനി ഇത് കൂടുതൽ ഇനി ആരാ വേറെ ആരൊക്കെ ഏറ്റെടുക്കേണ്ടത്? ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇനിയിപ്പോൾ നരേന്ദ്രമോദി ഏറ്റെടുക്കണോ? ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ടതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം എന്നിപ്പോൾ ഇന്ന് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടാം. ശരി, നമ്മൾ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നല്ലോ. ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്ന കലാപങ്ങളൊക്കെ കാലങ്ങളായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകളുമല്ല. അപ്പോൾ എന്ത് അങ്ങനെയാണെങ്കിൽ ഇത്ര അച്ചടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നഗരസഭാ അധ്യക്ഷ ഇതുപോലൊരു പത്ര ആളുകളോട് പ്രതികരിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. ശിവരാജൻ്റെ ഒക്കെ പ്രതികരണങ്ങളുണ്ട്, അതൊക്കെ കേട്ടാൽ ഇനിയും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ വസന്ത് ശ്രീക്ക്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ആഭ്യന്തര കാര്യമാണ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അത് ബി ജെ പി കോൺഗ്രസിനോട് ചേർന്ന് പോകുന്നില്ല, അതിനുവേണ്ടിയാണ് പലരും ശ്രമിക്കുന്നത്, കോൺഗ്രസുമായി സമരസപ്പെട്ടു പോകണമെന്നാണ് ചിലരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ബി ജെ പിയുടെ വലിയ പരാജയഭാരം അവിടെ നിൽക്കുന്നു. ഈ പാലക്കാട്ടെ സ്ഥിതിഗതികൾ, അത് ബി ജെ പിയുടെ പുറമായ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ദിഗീഷ്, അത് അവരുടെ ആഭ്യന്തര കാര്യമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഇതേ ബി ജെ പിയുടെ പ്രശ്നമുണ്ട്. യു ഡി എഫിനുള്ളിൽ ഒരു ആഭ്യന്തര കാര്യത്തെ പറ്റി സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു, അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താ അത്? അതെ, പാലക്കാട് റിസൾട്ട് വരും, റിസൾട്ട് വരുമ്പോൾ യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകും. അങ്ങനെ മൂന്നാം സ്ഥാനത്ത് പോകുമ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം. ആര് രാജിവെക്കണം? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്ന് പറഞ്ഞ സുരേന്ദ്രനാണ് ഇന്ന് തൻ്റെ സ്വന്തം പാളയത്തിൽ ഏതാണ്ട് 3000+ വോട്ടിന് മാത്രം ജയിച്ചിരുന്ന ഒരു സ്വിംഗ് സീറ്റിൽ, അവിടെ ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ ഞങ്ങൾ ജയിച്ചു നിൽക്കുന്നത്, 18,000+ പരം വോട്ടിന്, 6.5 ഭൂരിപക്ഷത്തിൽ. ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിക്കുള്ളിൽ കടന്നു കയറി 6,000 വോട്ടിന് അഞ്ചാമത്തെ സെക്ടർ എണ്ണുമ്പോൾ 6,000 വോട്ടിന് ശോഭാ സുരേന്ദ്രനും അതിനുശേഷം വന്ന ഇ ശ്രീധരനും ലീഡ് ചെയ്തിരുന്നിടത്ത് അത് 600+ ഏതാണ്ട് 90% കുറച്ച് 600 വോട്ടിൻ്റെ ലീഡിലേക്ക് താഴ്ത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കത്തില്ലേ,
റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം രാജിവെക്കണമെന്ന് പറഞ്ഞ സുരേന്ദ്രൻ ഉളുപ്പുണ്ടെങ്കിൽ മാന്യത ഉണ്ടെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം രാജിവെക്കണം. പിന്നെ സുരേന്ദ്രൻ വലിയ നേതാവാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ചരിത്രം സുരേന്ദ്രനുണ്ട്. എന്താണെന്ന് ദിഗീഷിന് അറിയാമോ? എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 86 പേർക്കാണ് കെട്ടിവെച്ച പൈസ കിട്ടാത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ 86 പേരിൽ 15 പേർ മുഖ്യധാരാ പാർട്ടികളിൽ നിന്നാണ്, ബാക്കിയെല്ലാവരും സ്വതന്ത്രരാണ്. ഈ 15 പേരും ബി ജെ പിക്കാരാണ്. പോകട്ടെ, അത് മാറ്റി നിർത്തിയേക്കൂ. 14 പേരെ മാറ്റി നിർത്തിയാൽ ആ ഒരാളുണ്ടല്ലോ, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്, ഏതെങ്കിലും ചെറുകിട പാർട്ടികളുടെ പോലും സംസ്ഥാന പ്രസിഡന്റിന് മത്സരത്തിൽ കെട്ടിവെച്ച പൈസ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വന്തമായി മത്സരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് കെട്ടിവെച്ച പൈസ കിട്ടാത്ത ഒരേ ഒരാൾ കെ സുരേന്ദ്രനാണ്. ഒരേ ഒരാൾ. ഇതിനു മുമ്പ് ബി ജെ പിയുടെ പ്രസിഡന്റുമാരുണ്ടായിരുന്നില്ലേ? ബി ജെ പി കേന്ദ്രത്തിൽ, ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ബി ജെ പിക്ക് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അവർ മത്സരിച്ചിട്ടില്ലേ കുമ്മനമടക്കം? അവർക്ക് ആർക്കും ഉണ്ടാവാത്ത ഗതികേടുണ്ടാക്കിയ ബി ജെ പിയെ ഏറ്റവും വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ട ആളാണ് സുരേന്ദ്രൻ. ഇനി സുരേന്ദ്രൻ രാജിവെക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല കേട്ടോ. സുരേന്ദ്രൻ അവിടെ ഇങ്ങനെ അങ്ങ് ഇരിക്കണം. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത തവണ 2026 പാലക്കാട് മുനിസിപ്പാലിറ്റി കൂടി ഇങ്ങ് പിടിച്ചെടുക്കാൻ സാധിക്കൂ. അതിൽ സംശയമൊന്നും വേണ്ട. പാലക്കാട് മുനിസിപ്പാലിറ്റിയും അടുത്ത തവണ ഞങ്ങളോടൊപ്പം ചേരുമെന്നതിൽ വളരെ സുവ്യക്തമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും. പാലക്കാട് എന്താണ് ബി ജെ പിയിൽ ഉണ്ടായത്? സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എന്നാൽ അതിൻ്റെ മറ്റൊരു ഒരു സ്ലൈറ്റർ വേർഷനാണ് തീർച്ചയായും ചേലക്കരയിൽ ഉണ്ടായത്. ഈ സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ കേട്ടില്ല എന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഷാവു പ്രസാദ്, ഇപ്പോൾ വസന്ത് ശ്രീ പറഞ്ഞ ആദ്യത്തെ ആ കാര്യം, സുരേന്ദ്രൻ്റെ ആ പോസ്റ്റ് യു ഡി എഫ് 3 സ്ഥാനത്തേക്ക് പോകുമെന്ന്, അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയ സുരേന്ദ്രൻ ഈ പാർട്ടിക്കുള്ളിൽ, നഗരസഭയ്ക്കുള്ളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കുറച്ച് ചേർന്നു പോകാത്ത പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും മനസ്സിലാക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നില്ലേ? ഒരു സ്ഥാനാർത്ഥി ഇദ്ദേഹം അനുയോജ്യനല്ല എന്ന് നഗരസഭയിലെ ആളുകൾ ഒന്നടങ്കം പറയുമ്പോൾ അത് പരിഗണിച്ചൊരു തീരുമാനമെടുക്കാൻ സുരേന്ദ്രനൊരു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആ ഒരു റോൾ നിർവഹിക്കാൻ കഴിയാമായിരുന്നില്ലേ? എല്ലാം കേന്ദ്രമാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് ഒഴിയുന്നുവെങ്കിലും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉചിതമായൊരു ഇടപെടൽ കൂടി അതിൽ നടത്തണമല്ലോ. അങ്ങനെ ലോക്കലി അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പകരം ആര് എന്നൊരു ചിന്ത പോലും ഉണ്ടായില്ലേ? എൻ്റെ പൊന്നു സുഹൃത്തെ, സുരേന്ദ്രൻ അതാണല്ലോ ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞത്. എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ തോൽവിയിൽ. ആ തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങളിൽ, അത് സ്ഥാനാർത്ഥി നിർണയമായാലും ശരി, തന്ത്രങ്ങളായാലും ശരി, എന്ത് തന്നെയായാലും ശരി, അതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് എന്ന് സുരേന്ദ്രൻ. നിങ്ങളുടെ ചോദിച്ച ചോദ്യത്തിന് എത്ര പ്രാവശ്യം അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു? അത് പരിശോധിക്കപ്പെടും, അത് വേണ്ട തിരുത്തലുകൾ വരുത്തും. ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്, അല്ലാതെ നഗരസഭയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമോ മറ്റാർക്കെങ്കിലും ഒന്നുമല്ല. ആ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് എന്ന് വളരെ കൃത്യമായി സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വളരെ സുന്ദരം. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ എല്ലാ പാർട്ടികളും വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും. അത് അണികളെ ആവേശം കൊള്ളിക്കാനും ആ ഇലക്ഷൻ്റെ ആ ഒരു ടെമ്പോ, ഒരു എന്തൂസിയാസം നിലനിർത്താനും ഒക്കെ ഒരുപാട് പറയും. ഇവിടെ ഈ കഴിഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? ബി ജെ പി ജയിക്കാൻ പോകുന്നത് ആകപ്പാടെ ഇവിടെ വാരണാസിയിൽ മാത്രമായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നല്ലേ പറഞ്ഞത്? ബി ജെ പിയുടെ അധികം ഉണ്ടായിരുന്ന വോട്ടുകൾ തങ്ങളിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പടലപ്പിളക്കങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ അവസാനം ബി ജെ പി പാലക്കാട് പരാജയം കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഈ ശ്രീധരനൊക്കെ കിട്ടി, അല്ലെങ്കിൽ എങ്ങോട്ടും തിരിയാമായിരുന്ന കുറച്ച് നിഷ്പക്ഷ വോട്ടുകൾ തങ്ങളിൽ നിന്ന് പോയതേ ഉള്ളൂ. പാർട്ടിക്ക് യാതൊരു അടിത്തറ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന നിലയ്ക്കായിരിക്കുമോ ഈ നഗരസഭയിൽ വന്ന പരസ്യ പ്രതികരണങ്ങളിൽ ഇനിയൊരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ടോ? എന്തായാലും അവിടെ ബി ജെ പിയുടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ഒരു 40,000 എറൗണ്ടാണ്. ആ വോട്ടുകൾ കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ പൊതുവോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ, അങ്ങനെയുള്ള വോട്ടുകൾ ശ്രീധരൻ സാറിന് കിട്ടിയ പോലെ ആ ഒരു ഇത് കൃഷ്ണകുമാറിന് ലഭിച്ചിട്ടില്ല. ഇതൊരു വാസ്തവമാണത്, അതാണതിൻ്റെ യാഥാർത്ഥ്യം.
പാർട്ടി അവിടെ പാർട്ടിയുടെ ബേസ് അമ്പാടെ തകർന്നു പോയി എന്നൊക്കെയുള്ള വ്യാഖ്യാനം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, അതേസമയം ഈ 40,000 പകരം പാർട്ടിയുടെ ബേസ് ഉണ്ട്, ഒരു 20,000-25,000 വോട്ടേ കിട്ടിയുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയുടെ ബേസിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അതിനെ വിലയിരുത്താവുന്നതാണ്. പക്ഷേ എന്നാൽ പാർട്ടിയുടെ ബേസ് വോട്ട് പാർട്ടിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ പൊതുവോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ കിട്ടിയില്ല? അതിൻ്റെ അകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലോ തന്ത്രങ്ങളിലോ പ്രചാരണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഒക്കെയുള്ള പോരായ്മകൾ അവർ പരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നതും. പിന്നെ ഈ പരസ്യത്തിന് മുൻപ് പാലക്കാട് ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണോ, അല്ലെങ്കിൽ പാലക്കാട് നഗരസഭ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യവും ഭയക്കണം BJP? അല്ല, പാലക്കാട് നഗരസഭ കയ്യിൽ നിന്ന് പോകാതിരിക്കാനും അവിടെ വിജയം ആവർത്തിക്കാനും BJP അത് എന്ന് അത് ചെയ്തല്ലേ പറ്റുള്ളൂ അവർക്ക്. കാര്യം കേരളത്തിലാകെ 2 മുനിസിപ്പാലിറ്റിയാണ് BJP ഭരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റി, അത് കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് സംഘടനാപരമായി അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അത് ഈ പരാജയത്തിൽ നിന്ന്, ഈ സംഭവങ്ങളിൽ നിന്ന് അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തി മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മഹാരാഷ്ട്രയിൽ ശരിക്ക് ഇവരുടെ ഈ ഇന്ത്യ മുന്നണിക്കായിരുന്നു ഭൂരിപക്ഷമുണ്ടായിരുന്നത്. 160 സീറ്റുകളിൽ അവർക്കായിരുന്നു ഭൂരിപക്ഷമുണ്ടായിരുന്നത് അസംബ്ലി സെഗ്മെൻറ്റിൽ. പക്ഷേ ഈ ആ പരാജയത്തിൽ നിന്ന്, ആ സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് വേണ്ട തിരുത്തലുകൾ നടത്തി വേണ്ട രീതിയിൽ മുമ്പോട്ട് വന്നപ്പോഴാണ് അവിടെ അതേ സ്ഥാനത്ത് 6 മുമ്പ് പരാജയപ്പെട്ട അതേ സ്ഥാനത്ത് വൻ തിരിച്ചുവരവ് BJP നടത്താനായത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വീഴ്ചകളിൽ നിന്നും അവരുടെ തോൽവികളിൽ നിന്നും ഒക്കെ പാഠങ്ങൾ പഠിച്ച് തെറ്റുകൾ തിരുത്തി കറക്ഷനൊക്കെ നടത്തി മുമ്പോട്ട്. അതൊക്കെ തന്നെ അല്ലേ ഈ ഇതിൻ്റെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു വൈബ്രൻസി എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിൻ്റെ ഒരു വൈബ്രൻസി എന്ന് പറയുന്നത്. കോൺഗ്രസ് എത്ര സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, ആ പരാജയപ്പെട്ടിടത്തുനിന്ന് എത്ര പ്രാവശ്യം അവർ എത്രയോ സ്ഥലങ്ങളിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ബൗൺസ് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. അത് എല്ലാ പാർട്ടികൾക്കും ബാധകമാണത്. ശരി ശരി, ഞാൻ അവസാനമായി ശ്രീ വസന്തിലേക്ക്. വസന്ത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ നേരത്തെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഏത് പാർട്ടിയുടെ നേതാക്കന്മാർക്കൊക്കെ ഒരേ സ്വരമാണ്, അതായത് അവരുടെ പരാജയത്തെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ടല്ലോ, ചില സൂചനകളുണ്ടല്ലോ, വിമർശങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? ഇപ്പോൾ കെ സുരേന്ദ്രനായാലും ഇപ്പോൾ അല്പം മുമ്പ് BD സതീശൻ പ്രതികരിച്ചൊക്കെ അതൊക്കെ നിങ്ങൾ പറയുന്നല്ലോ. ചേലക്കരയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന നിലയ്ക്ക് അത് 48,000 ഉണ്ടായത് 12,000 ഞങ്ങൾ കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞുള്ള നീതീകരണമാണ്. ഇതെല്ലാത്തിലും എല്ലാ പാർട്ടിയിലും പരാജയം വരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ സാമ്യമുള്ളതായി തന്നെ മാറുന്നു അല്ലേ വസന്ത്? ഒരിക്കലും ഇല്ല ദിഗീഷ്. കാര്യം പാലക്കാടിനെയും ചേലക്കരയും ഒരു അർത്ഥത്തിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പാലക്കാട് ഒരു സ്വിംഗ് സ്വീറ്റ് ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ. അതിന് മുമ്പ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴും BJP 2 സ്ഥാനത്താണ്. അതിന് മുമ്പ് NN കൃഷ്ണദാസ് മത്സരിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നു CPM 2 സ്ഥാനത്തുണ്ടായിരുന്നത്. അന്ന് ഷാഫി പറമ്പിലാണ് ചോദിക്കുന്നത്. പക്ഷേ ശോഭയുടെ മത്സരം തൊട്ട് അത് 2 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ളൊരു പരാമർശമാണ് ഇവർക്ക് നേരെയുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് നോക്കൂ, ഞങ്ങൾ 3,000 ഉണ്ടായിരുന്ന വോട്ട് 18,000 എത്തിക്കുമ്പോൾ 6 ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചേലക്കരയിൽ എന്താണ്? ചേലക്കരയിൽ 96 ശേഷം 20,000 താഴെ ഭൂരിപക്ഷത്തിൽ CPM പോയിട്ടില്ല. കഴിഞ്ഞ തവണ ഉള്ളത് 39,600 വോട്ടാണ്. 400 വോട്ട് പതി 40,000 പറ്റാൻ, അത് ഞങ്ങൾ 4-3 കുറച്ചു. അപ്പോൾ അത് ഞങ്ങളുടെ മുന്നേറ്റമായിട്ടല്ലേ കാണേണ്ടത്? അതേസമയം 3,000 വോട്ട് മാത്രം വിജയത്തിന് അരികിലുണ്ടായിരുന്ന ഇവർ 6 പുറകിലോട്ട് അടിച്ചതിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ സാധിക്കുക? ഇവിടെ ഉണ്ടായ പ്രശ്നം ഒരേ വീടുകളിൽ ചെല്ലുമ്പോൾ ശ്രീകൃഷ്ണമാരെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി ഉള്ളോ എന്ന് കേട്ടിരുന്നുവെന്നാണ് BJP നഗരസഭാ അധ്യക്ഷ പറഞ്ഞത്. ചേലക്കരയിലെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞ് രമ്യ ഹരിദാസ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ, ഒരു പ്രാദേശിക നേതാവിനെ വളർത്തിയെടുത്തിരുന്നെങ്കിൽ ഇതിൽ നല്ല റിസൾട്ട് ഉണ്ടാകുമായിരുന്നില്ലേ എന്ന്. അത് രണ്ടും ഏകദേശം ഒരേ ചോദ്യങ്ങളും ഒരേ ഉത്തരവും തന്നെയാണ് വസന്ത്. അല്ലല്ലോ, കാര്യം എന്താ വെച്ചാൽ വോട്ട് വേണ്ട, കൃഷ്ണകുമാറിന് നോട്ട് മാത്രം മതി എന്ന് പറഞ്ഞത് BJP-ക്കാരാണല്ലോ, ഞങ്ങളല്ലല്ലോ. വോട്ട് വേണ്ട, നോട്ട് വേണ്ട നേതാവാണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞത്. ഇത് പ്രശ്നമൊന്നുമില്ലായിരുന്നു ദിഗീഷ്. ഇത് വളരെ കൃത്യമായി നമ്മൾ ന്യൂട്രലായി ചിന്തിച്ചു നോക്കൂ. സുരേന്ദ്രൻ ആ സീറ്റിൽ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. തുടക്കം തൊട്ടേ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞു കേട്ടു. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അന്ന് സുരേന്ദ്രൻ എന്നെ തള്ളി പറഞ്ഞില്ല. പക്ഷേ അപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ചെക്ക് വെക്കുന്നത്, പറ്റില്ല, ഞാൻ 2 സ്ഥാനത്ത് എത്തിച്ച സീറ്റാണ്, ഈ തവണ ഞാൻ മത്സരിക്കുമെന്ന്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ വെട്ടി നിരപ്പാക്കാൻ വേണ്ടി ചെക്ക് വെച്ചതാണ് കൃഷ്ണകുമാറിനെ. ആ ചെക്ക് ചെക്ക്മേറ്റായി ക്യാൻസലായി പോയി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട്
സുരേന്ദ്രൻ ഇനി പ്രതിപക്ഷ നേതാവ് രാജിവെക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് എം എൽ എമാർ രാജിവെക്കുമോ എന്ന് നോക്കിയിരിക്കട്ടെ. ചരിത്രത്തിൽ ബി ജെ പിയെ പടവലം പോലെ താഴേക്ക് വളർത്തിയ നേതാവായി സുരേന്ദ്രനാണോ കണ്ടകശ്ശേരി എന്നവരുടെ പ്രതികരണങ്ങളെ ചേർത്ത് ഇനി ഭാവിയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രേക്ഷകർക്ക് തീർച്ചപ്പെടുത്തട്ടെ. വളരെ നന്ദി ശ്രീ ഷാവു പ്രസാദ്, ശ്രീ വസന്ത് ശ്രീകന്ദ്.